ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു വയസ്സുള്ള കുട്ടിക്ക് വേണ്ട ഒരു ഫ്രോക്കാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ അതേ അളവിൽ തന്നെയാണ് മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ എടുക്കുന്നത്. ഒരു സെമി കോട്ടൺ ഫാബ്രിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രോക്കിലുള്ള അതേ മെഷർമെൻറ്റ്സ് ഇതിലൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. ഈ ഫ്രോക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ ടാപ്പിൽ അളന്നെടുത്തതിന് ശേഷം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടൊരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ഇതിൽ അടയാളപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്ത തുണിയാണ് നമ്മൾ വെട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എടുത്തിട്ടുള്ള അളവിൻ്റെ നേരെ പകുതി വേണം നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ യോക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് അളന്നെടുത്തിട്ട് 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ഇതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ അടയാളപ്പെടുത്തിന് ശേഷം നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനകത്താണ് ഇനി നമ്മൾ ആമോളും അതുപോലെ തന്നെ നെക്കൊക്കെ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ആമോള് എത്രയാണോ അത്ര നമുക്ക് അളന്നെടുത്തതിന് ശേഷം ഈ ഒരു ഫാബ്രിക്കിൽ നമുക്കിതൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡർ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ അളന്നെടുത്തിട്ടുള്ള അതേ അളവ് ആമോളും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു കർവ് ഷേപ്പിൽ ഇതൊന്ന് വരച്ചു കൊടുക്കാം. ഈ താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് കുറച്ചതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് നെക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. നെക്ക് ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ആംഹോളും നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വേറൊരു പീസിൽ നമുക്ക് ബാക്ക് പാർട്ട് കൂടെ കട്ട് ചെയ്തെടുക്കാം. ബാക്കിൽ സിബ് കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ യോക്കിൻ്റെ വിഡ്ത്തൊന്ന് ജസ്റ്റ് അളന്നെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു 3 ഇരട്ടി എടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ കൂടുതൽ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ലൈനിങ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പാർട്ടാണ് ഇപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ലൈനിങ് പീസ് നെക്കിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ആമോളിൻ്റെ സൈഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ ഫ്രോക്ക്. ഇപ്പോൾ രണ്ട് സൈഡിലും ആമോളിൻ്റെ സൈഡ് ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചതിന് ശേഷം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെ മുകൾ ഭാഗത്തൊരു സ്റ്റിച്ചൂടെ കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടൂടെ
സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ബാക്കും ഫ്രണ്ടും കൂടെ നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ പീസ് രണ്ടും വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ രണ്ട് സൈഡൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് ഞാനിത് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് പീസ് ഒരു 4 ഇഞ്ച് വീതിയുള്ള നമ്മുടെ യോക്കിൻ്റെ അതേ വിഡ്ത്തുള്ള അത്രയും ലെങ്ത്തിലൊരു പീസ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് കൂടെ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടാണ് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. രണ്ട് സൈഡും നമുക്കതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ സ്കേർട്ട് പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോക്സ് പ്ലീറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ച് വീതിയിലാണ് ബോക്സ് പ്ലീറ്റ്. 2.5-3 ഇഞ്ച് ഒക്കെ വീതി മതിയാകും. ഇനി ഇതുപോലെ നമുക്ക് ബോക്സ് പ്ലീറ്റ് ആക്കിയിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ലൈനിങ്ങും ഇതുപോലെ ഒരു നെറ്റൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫ്രോക്കിലേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഇതിൻ്റെ നേരെ താഴ്ഭാഗത്തുള്ള ഈ ഒരു പീസിൽ ഉൾഭാഗത്തായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ലെയ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സിബ് വെച്ച് കൊടുക്കണം. ഇനി സിബോടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്രോക്ക് ഈ ഒരു പരുവത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ ഒരു ഫ്ലവറോ ബീഡ്സ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിട്ടുള്ള ഫ്രോക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.